ജോഷി സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയുടെ ചിത്രീകരണത്തിനിടെ നിയമലംഘനം നടന്നുവെന്ന് കാട്ടി മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും പാലാ നഗരസഭയുടെ പരാതി. പാലാ നഗരപരിധിയിൽ ചിത്രീകരണത്തിന് നഗരസഭ ആദ്യം അനുമതി നൽകിയിരുന്നെങ്കിലും ഷൂട്ടിംഗ് വൻ ഗതാഗത കുരുക്കിന് വഴിവെച്ചതോടെയാണ് നഗരസഭ കൈകഴുകിയത്. പാലാ സബ് ജയിലിന്റെ ബോർഡ് അടക്കം മാറ്റി ചിത്രീകരണം നടത്തിയെന്നും നഗരസഭ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ജോജു ജോർജിനെ നായകനാക്കി ജോഷി സംവിധാനം ചെയ്യുന്ന ആന്റണി എന്ന സിനിമയുടെ ചിത്രീകരണമാണ് വിവാദത്തിലായത്. പാലാ നഗരസഭയുടെ സ്പെഷ്യൽ കൗൺസിൽ യോഗം ചേർന്ന് 5-6 തീയതികളിൽ പാലാ സബ് ജയിലിന് മുന്നിലുള്ള റോഡിൽ സിനിമ ചിത്രീകരിക്കാൻ അനുമതി നൽകിയിരുന്നു. നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ ചിത്രീകരണം നടത്തണമെന്നതായിരുന്നു വ്യവസ്ഥ. എന്നാൽ ഷൂട്ടിങ്ങിനായി യൂണിറ്റ് വണ്ടികളും ക്യാരവനുകളും എത്തിയതോടെ ചെറിയ റോഡിൽ ഗതാഗതം നിലച്ചു. തൊട്ടടുത്ത സിവിൽ സ്റ്റേഷന്റെ പ്രവർത്തനവും തടസ്സപ്പെട്ടു. നാട്ടുകാർ പരാതിയുമായെത്തി. ഇതോടെയാണ് പ്രശ്നപരിഹാരത്തിന് ഇടപെടൽ ആവശ്യപ്പെട്ട് നഗരസഭാധ്യക്ഷ ജോസിൻ ബിനോ മുഖ്യമന്ത്രിക്കും DGPക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയത്. ആ കൊടുത്തത് നമ്മൾ നിയമങ്ങളൊക്കെ പാലിച്ച് കറക്റ്റായിട്ട് ഒക്കെ അനുവാദം കൊടുത്തത് അവര് നിയമങ്ങളൊക്കെ ലംഘിച്ച് ഇന്നലെ അവിടെ എല്ലാം ബ്ലോക്കായിരുന്നു. അവര് ജയിലിന്റെ ബോർഡിന്റെ ബോർഡും ഒക്കെ മാറ്റി ഒരു വേറെ ബോർഡും ഒക്കെ വെച്ചു. നമ്മളെല്ലാ നിയമങ്ങളും പാലിച്ച് തന്നെ ചെയ്യണമെന്ന് പറയാൻ കൊടുത്തത്. അനുവദനീയമായ സമയം കഴിഞ്ഞും പാലാ സബ് ജയിൽ വളപ്പിനുള്ളിൽ സിനിമാ ചിത്രീകരണ വാഹനങ്ങൾ നിർത്തിയിട്ടെന്നും ജയിലിന്റെ ബോർഡ് തന്നെ മാറ്റി പകരം മറ്റൊരു ബോർഡ് വെച്ചെന്നുമുള്ള കാര്യവും നഗരസഭാധ്യക്ഷ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സംഭവത്തെപ്പറ്റി അന്വേഷിക്കാൻ RDO തഹസിൽദാരെ ചുമതലപ്പെടുത്തി. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.